രചന കർണൻ സൂര്യപുത്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന മുഞ്ഞേരി. താൻ ആരാന്നുള്ള വിചാരം? അവൾ കോപം കൊണ്ട് വിറച്ചു. തന്നെയൊക്കെ പോലീസിൽ പിടിച്ചേൽപ്പിക്കാൻ വേണ്ട. ആ ചെറുപ്പക്കാരൻ ചുറ്റും നോക്കി. കൂടി നിൽക്കുന്ന എല്ലാ കണ്ണുകളും തന്നെ കൊത്തി വലിക്കുകയാണെന്ന് മനസ്സിലായതോടെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്നാ പിന്നെ അത് നടക്കട്ടെ, നീ പോലീസിനെ വിളിക്കടി, ഞാൻ നിന്നെ കയറി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. അനിയ, ഒന്ന് മതിയാക്ക്, കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു. ആദ്യം ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവനവളെ നോക്കി. റോഡരികിലെ കടയിൽ നിന്നും ആരോ കൊണ്ടുകൊടുത്ത കസേലിരുന്ന് വലത്തെ കാൽപാദത്തിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് അവൾ. ലെഗിൻസിന്റെ ഒരു സൈഡ് കീറിയതിലൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങുന്നുണ്ട്. അല്ല, ഇതൊന്നും വെള്ളരിക്കാ പെട്ടെന്ന്, എന്റെ ബൈക്കിന് മുമ്പിൽ ചാടിയത് ഈ പെണ്ണാ. ഞാൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവളെ ഓടിക്കിടന്നേനെ. ശ്രദ്ധയില്ലാതെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ച ഇവിടെ തെറ്റ്. പക്ഷെ നിങ്ങളുടെയൊക്കെ ഭാവം കണ്ട, ഞാൻ മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചു പോലെയാണല്ലോ. ഇത് എന്തൊരു ലോക ഈശ്വര, പെണ്ണിന്റെ വാക്കിന് മാത്രം വില. അത് ഈ പയ്യം പറഞ്ഞ ന്യായ. വേറൊരാൾ മുന്നോട്ട് വന്നു. ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് ഈ പെങ്കുച്ച കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. റോഡ് നോക്കിയില്ല, ഇവ ഹോൺ അടിച്ചിട്ടും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വന്ന ഇവനെ വഴക്കു പറയാ ആയിരിക്കും ചേട്ടാ, എന്നാലൊരു പെങ്കൊച്ചല്ലേ. ആൾക്കാർ തർക്കം തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും അവളൊന്നുകൂടി നോക്കി. പെട്ടെന്ന് അപകടം നടന്നതിൻ്റെ ഷോക്കിലാവണം ചെറുതായിട്ട് അവൾ വിറക്കുന്നുണ്ട്. ദേഷ്യവും വേദനയും ആ കണ്ണുകളിൽ തെളിഞ്ഞ് കാണാം. ശരി, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഒരു ഓട്ടോ വിളിക്കാമോ? അവൻ ഉറക്കെ പറഞ്ഞു. അതോടെ ആൾക്കാർ നിശബ്ദരായി. ആരോ ഒരു ഓട്ടോ അവിടേക്ക് വിളിച്ചു വരുത്തി. അവൻ വേഗം നിലത്ത് വീണ് കിടന്ന് തൻ്റെ ബൈക്ക് നേരെയാക്കി അടുത്തുള്ള കടയുടെ സൈഡിൽ വെച്ച് ലോക്ക് ചെയ്തു. ചേട്ടാ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഈ കുരിശ് ഒഴിവാക്കി വന്നേക്കാം. കടക്കാരനോട് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി. അവൾ എഴുന്നേറ്റ് കാല് നിലത്തൂന്നാൻ ശ്രമിച്ചെങ്കിലും കഠിനമായ വേദന കാരണം സാധിച്ചില്ല. അവിടെ കൂടിയവരിൽ സ്ത്രീകൾ ആരുമില്ലായിരുന്നു. പുരുഷന്മാർക്ക് അവളെ സഹായിക്കാനൊരു മടി. അവനവളുടെ കൈ പിടിക്കാൻ ആഞ്ഞു. വേണ്ട, ദേഹത്തൊട്ടുള്ള സഹായമൊന്നും വേണ്ട. പിന്നെ തൊട്ടാസ്വദിക്കാൻ പറ്റിയ മുതൽ ദീപിക പതുക്കോണല്ലേ. അവനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കിയ ശേഷം ആ പെൺകുട്ടി ഓട്ടോയിൽ കയറി. അവനും കയറി. ഞങ്ങൾ ആരെങ്കിലും വരണോ? യോ വേണ്ടേട്ടാ, ഒരാളും കൂടി കയറിയാ ഞാൻ ഈ പെണ്ണിനെ മുട്ടി ഇരിക്കേണ്ടി വരും. അതിന് തെറികേൾക്കാൻ വയ്യ. എന്റെ ബൈക്കും ശ്രദ്ധിക്കണേ, വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. അവൻ ഓട്ടോക്കാരന്റെ ചുമലി തട്ടി. പോവാം, ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അയാൾ ഓട്ടോ മുന്നോട്ടെടുത്ത് ആ റോഡ് നേരെ ചെല്ലുന്ന ഹൈവേയിലേക്കാണ്. സായാഹ്നത്തിലെ തിരക്കുകൾക്കിടയിലൂടെ ഓട്ടോ പോയിക്കൊണ്ടിരിക്കവെ അവൻ ആ പെൺകുട്ടിയെ ഒളികണ്ണിട്ട് നോക്കി. അസ്തമയ സൂര്യന്റെ പ്രകാശം അവളുടെ കവിളിൽ പ്രതിഫലിക്കുന്നു. സുന്ദരിയാണ്. കീഴ്ചുണ്ടിന്റെ ഇടതുവശത്തെ കൊച്ചുമറുക് അവളുടെ സൗന്ദര്യം ഇരട്ടിപ്പിച്ചു. പെട്ടെന്ന് അവൾ അവനെ നോക്കി. എന്താ? എന്ത്? താൻ നോക്കി എക്സ്റേ എടുക്കുവാണോ? അതല്ല, ചെവിയിൽ നിന്ന് ചോര വരുന്നുണ്ടോ നോക്കിയതാ. അങ്ങനെയുണ്ടെങ്കിൽ ആശുപത്രിയിലെത്തി കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വരും. എന്നിട്ട് എന്നെ തോളി തട്ടി പറയും, ഐ ആം സോറി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്താ, ബട്ട് വൈകിപ്പോയി എന്ന്. സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താ മോനെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? വൃദ്ധനായ ഓട്ടോ ഡ്രൈവർ ഗ്ലാസ്സിലൂടെ നോക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനേട്ടാ, ഇതിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അപകടം പറ്റിയത്. കാലിലൂടെ ബൈക്കിൻ്റെ ടയറാണ് കയറിയത്. പക്ഷേ ലോറി കയറിങ്ങിപ്പോലെ എക്സ്പ്രഷൻ. മനുഷ്യതും വിചാരിച്ച് കൂടെ ചെല്ലുമ്പോൾ കടിച്ചു കയറാൻ വരുവാ. മോ വിട്ടേക്ക്. ശരി, ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം. അവൻ കുറച്ച് നീങ്ങിയിരുന്നു. അനൂസിത്താറയുടെ രൂപം, കോളപ്പുള്ളിലീലയുടെ സംസാരവും, ഇതിനൊക്കെ കിട്ടുന്നവൻ്റെ തലയിലെഴുത്ത്. അവൻ പിറുപിറുക്കുന്ന അവൾ കേട്ടെങ്കിലും അവളൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ്റെ മൊബൈൽ ശബ്ദിച്ചു. ആ അമ്മ പറഞ്ഞോ? അവൻ്റെ ശബ്ദത്തിൽ സ്നേഹം കലർന്നു. അപ്പുറത്തെ സംസാരം അവൾക്ക് വ്യക്തമായില്ല. ഇല്ല അമ്മേ, ഞാനൊരു കുരുക്കിപ്പെട്ടു പോയി. മാവന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഇനി രാത്രിക്കൊന്നും നടക്കില്ലല്ലോ, ഇന്നിവിടെ തങ്ങിട്ട് നാളെ പോയി കണ്ടോളാം. വൈകുന്നേരം അങ്ങോട്ട് വരാമല്ലോ. ശരി അമ്മ, ഫോൺ വെച്ചു, ഞാൻ രാത്രി വിളിക്കാം. കോള് കട്ട് ചെയ്ത ശേഷം ആ വേറൊരു കോണ്ടാക്ട് കോളിങ്ങിലിട്ട് ഫോൺ വീണ്ടും ചെവിയിൽ വെച്ചു. മാമ അശ്വിനാ, ഞാൻ വരാൻ കുറച്ച് വൈകും. ഏയ് പ്രശ്നമൊന്നുമില്ല, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്, അത് ശരിയാക്കിയിട്ട് വരാം. മാമിയോട് ചോറിൽ വെള്ളമൊഴിക്കരുതെന്ന് പറയണം. ഏയ് ചിക്കനൊന്നും വേണ്ട, ഉണക്കച്ച മീൻ ചമ്മന്തി, മീൻ വറുത്ത്, പിന്നെ മുളക് കൊണ്ടാട്ടം, എന്തെങ്കിലും ഒഴിച്ചൊരു കറി. മാമിയുടെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി. ഏതോ ഓർമ്മയിൽ അശ്വിൻ വെള്ളമിറക്കുന്ന ഗ്ലാസ്സിലൂടെ കണ്ട ഡ്രൈവർ ചിരി കടിച്ചമർത്തി. ഓട്ടോ മാതാ ഹോസ്പിറ്റൽ എന്ന കമാനത്തിനകത്തേക്ക് പ്രവേശിച്ചു. അശ്വിൻ സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ പോക്കറ്റിലിട്ട് പുറത്തിറങ്ങി. അറ്റൻഡറെ കൈകാട്ടി വിളിച്ചു. അയാൾ വീൽ ചെയറുമായി വന്നു. എന്തുപറ്റിയതാ? ബൈക്കിന്റെ ടയറിന്റെ അടിയിൽ കാല് വെച്ച് ഗ്രിപ്പ് നോക്കിയതാ, ഒന്ന് പെട്ടെന്ന് എടുക്കേട്ടാ. അയാൾ അവൻ അടിമുടിയെ നോക്കിയ ശേഷം ആ പെൺകുട്ടിയെ പിടിച്ച് വീൽ ചെയറിലിരുത്തി. ഓട്ടോ കാശ് കൊടുത്ത് അവനും കൂടെ ചെന്നു. പെറ്റിക്കോട്ടിട്ട് മുറ്റത്ത് കളിക്കുന്ന രണ്ട് ബാലികമാർ അവരെ നോക്കിയിരിക്കുകയാണ് മോഹനൻ. മോഹനേട്ടാ, പറയുന്ന ഇഷ്ടപ്പെടില്ലെന്നറിയാം,
അയാളുടെ സഹോദരി ഗീത അടുത്തിരുന്നു. നന്ദിനി ചേച്ചി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞില്ല, ഇനിയും ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചവർ തിരിച്ചു വരുമോ? അയാളൊന്നും മിണ്ടിയില്ല. വരതമ്മോൾക്ക് 10 ഹിമക്ക് 6 മാത്രമേ പ്രായം. പെൺകുട്ടികളെ നോക്കാൻ അമ്മയെപ്പോലെ അച്ഛനെ കഴിയില്ല, അതൊരു സത്യം. ഇത്രയും നാളും ഞാൻ ഇടയ്ക്കിടെ ഓടി വന്നു, പക്ഷേ ദയവായിട്ട് വയനാട്ടിലേക്ക് ട്രാൻസ്ഫറായി. കൂടെ ചെല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങൾ മര്യാദക്ക് ശ്രദ്ധിക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നും വഴക്കാ ദേവേട്ടൻ്റെ അമ്മ. അതുകൊണ്ട് ഗീത നിർത്തി. ഏട്ടൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം, ഒന്ന് സമ്മതം മൂടിയാൽ മാത്രം മതി, പറ്റിയ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തും. മോഹൻ ഒന്ന് ചിരിച്ച് പിന്നെ ഗീതയുടെ മുഖത്ത് തഴുകി. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ദേവനെയോ വീട്ടുകാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. നീ ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ സ്ഥാനത്ത് ആരായാലും ദേഷ്യപ്പെടും. ഇനി അത് വേണ്ട. പക്ഷേ വേറൊരു വിവാഹം, അതെനിക്ക് വയ്യ ഗീതേ. അയാൾ ഭിത്തിയിലേക്ക് ചാരി. നീ ഹിമമോളുടെ മുഖത്തേക്ക് നോക്കിക്കേ, നന്ദിനിയെ മുറിച്ചു വെച്ച പോലെയുണ്ട്. വരതയ്ക്ക് എൻ്റെ മുഖ കിട്ടിയിരിക്കുന്നു. ഏതോർമ്മയിൽ വേദനയോടെ മോഹനൻ ചിരിച്ചു. നിന്റെ വിവാഹത്തിനുണ്ടായ കടബാധ്യതകൾ തീർക്കാൻ തറവാട് വിറ്റ് നിനക്കുള്ള വീതവും തന്ന് ബാക്കിയുള്ള കാശിനാണ് ഈ വീടിൻ്റെ പണി തുടങ്ങിയത്. പക്ഷേ പാതിയായപ്പോഴേക്കും കയ്യിലുള്ളതെല്ലാം തീർന്നു. ഒരു കറുപ്പ് ചരടിലെ താരി കോർത്ത് ആ മാലിവീരി എൻ്റെ കയ്യിൽ തരുമ്പോൾ അവൾക്ക് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും മോഹനേട്ടായെന്ന് അവൾ ഇടയ്ക്കിടെ പറയും. ആ വാക്കുകളായിരുന്നു എനിക്ക് ഊർജം. ഒടുവിൽ പണി തീർത്ത വീട്ടിൽ ആദ്യമായിട്ട് വലുതുകാൽ വെച്ച് കയറിയപ്പോൾ അവളുടെ മുഖത്തെ ആ പുഞ്ചിരി, അതിന്നും എനിക്ക് ഓർമ്മയുണ്ട്. അത് മറക്കാൻ പറ്റാത്തിടത്തോളം എനിക്ക് വേറെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. ഏട്ടാ, ഇത് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഗീത പൂർത്തിയാക്കിയില്ല. അതൊരു പ്രശ്നമാണെന്ന് മോഹനും അറിയാം. അച്ഛൻ്റെയും ഇളയമ്മയുടെയും സംസാരം ശ്രദ്ധിക്കായിരുന്നു വരത. ഗീത പോയി കഴിഞ്ഞതും ചിന്തയിൽ മുഴുകിയിരിക്കായിരുന്ന മോഹനൻ്റെ അടുത്തേക്ക് അവൾ പതിയെ ചെന്നു. അച്ഛാ, എന്താ മുത്ത്? പൊന്നുവിനെ ഞാൻ നോക്കിക്കോളാം. അവൾ ഉദ്ദേശിച്ച എന്താണെന്ന് ആദ്യയാൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് രാത്രി അനിയത്തെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന വരതയെ കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സമാധാനം അനുഭവപ്പെട്ടു. നാളെ തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും തൻ്റെ മക്കൾ പരസ്പരം തുണയായി ജീവിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വളരുംതോറും വരത ശരിക്കും ഹിമയുടെ അമ്മ തന്നെയായി മാറി. അവളുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ മാത്രമായിരുന്നു വരതയുടെ ശ്രദ്ധ. ഒരു മിഠായി കിട്ടിയാൽ പോലും അനിയത്തിക്കായി കരുതി വയ്ക്കും. തന്നെക്കുറിച്ച് ചിന്തിക്കാതെ അനിയത്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഉറച്ച മനസ്സും പക്വതയുമുള്ള പെൺകുട്ടി അതായിരുന്നു വരത. നന്നേ ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടാവണം വരതയുടെ സ്വഭാവവും പരുക്കനായി. ഹിമ നേരെ തിരിച്ചാണ്. വായാടി, എടുത്തയാട്ടക്കാരി, അതുപോലെ പേടി. വിഷുവിന് അടുത്തുള്ള വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വരതയെ കെട്ടിപ്പിടിക്കും. അതുപോലെ പാറ്റ, പല്ലി തുടങ്ങിയ എല്ലാത്തിനെയും പേടിയാണ്. ഒരിക്കലും പഠിക്കാനിരുന്നപ്പോൾ പുസ്തകത്തിൽ പല്ലി വീണതിന് 2 ദിവസം പനിച്ച് കിടന്നിട്ടുണ്ട്. അയ്യേ, എന്താടി ഇത്? 10-ാം ക്ലാസ്സിൽ എത്തിയിട്ട് നിന്റെ പേടി മാറിയില്ലേ? നാണക്കേട്. അന്ന് വരത കളിയാക്കി. അച്ഛാ, നീ നോക്കി ചേച്ചി. അവൾ സങ്കടപ്പെട്ടു. സാരല്ലെന്റെ പൊന്നു, കുഞ്ഞല്ലേ, അവള് പറയുന്ന കാര്യാക്കണ്ട. മോഹനൻ ആശ്വസിപ്പിച്ചു. ഉവ്വ്, എന്നും കുഞ്ഞുവാവയാ, അച്ഛനെ ഇവള് വഷളാക്കുന്നു. വരത കുറ്റപ്പെടുത്തി. പക്ഷെ രാത്രി മുഴുവൻ അനിയത്തിക്ക് പനി കൂടുന്നുണ്ടോ എന്ന് നോക്കി ഉറങ്ങാതിരിക്കുകയായിരുന്നു അവൾ. സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വീട്. അച്ഛൻ വിളിക്കുന്നു. ഹിമ കണ്ണു തുറന്നു നോക്കി. ഇത് വീടല്ല, ഏതോ ഹോസ്പിറ്റൽ മുറിയാണ്. താരങ്ങനെ ഇവിടെ എത്തി? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുന്നതിൻ്റെയും ഡോർ എടുക്കുന്നതിൻ്റെയും ശബ്ദം. ആഹാ, എണീറ്റോ? ഒരാൾ പുറത്തിറങ്ങി. ഇത് അവനല്ലേ, തൻ്റെ ദേഹത്ത് ബൈക്ക് അടിച്ചവൻ. അശ്വിൻ ചെയർ ബെഡിൻ്റെ അടുത്തേക്ക് ഇട്ടിരുന്നു. വല്ലതും ഓർമ്മയുണ്ടോ? അതോ മണിചിത്രത്തായ സ്റ്റൈലേ? നകുലേട്ടാ, എന്താ എനിക്ക് പറ്റിയെന്ന് ചോദിക്കോ? അവൾ മിണ്ടാതെ കാലിൽ നോക്കി. പാദത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, മുട്ടിന് താഴെ മുറിവുകൾ കെട്ടിയിരിക്കുന്നു. കാഷ്വാലിറ്റിയിൽ ചെന്ന് കാല് പരിശോധിക്കായിരുന്നു. ഡോക്ടറും തൊട്ടപ്പോഴേക്കും തൻ്റെ ബോധം പോയി. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. വരുമ്പോൾ പറഞ്ഞ വാക്കുകൾ അറമ്പറ്റിയോന്നു, പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവസാനം ദേ ഇവിടെ കൊണ്ടെത്തിച്ചു. ഹിമ ചുറ്റും നോക്കി. എന്താ? എൻ്റെ പാൻ്റ് എവിടെ? എൻ്റെ കൊച്ച്, ഞാൻ അഴിച്ചൊന്നുമല്ല, മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ളവരാ. ഇനി ഞാൻ വല്ലതും കണ്ടോന്നാണ് ഈ പേടിക്കണ്ട. ഇല്ല. അവൻ എണീറ്റു. ഒരു താങ്ക്സ് പറയാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല, കഷ്ടം. അവൻ എഴുന്നേറ്റ് വിൻഡോയുടെ അടുത്തേ നിന്ന് മൊബൈൽ എടുത്ത് ആരെയും വിളിക്കുന്നവൾ കണ്ടു. മാമ, 8:00 പണി കിട്ടി, ഞാനിവിടെ കോഴിക്കോട് പെട്ടിരിക്കുക, ഇനി ഇന്ന് അവിടെ എത്താൻ പറ്റില്ല. അശ്വിൻ ഹിമയെ നോക്കി. അന്ന് ജാതകം നോക്കിയപ്പോൾ പറഞ്ഞതാ എനിക്കെന്തോ വരാനുണ്ടെന്ന്. ആ കഷ്ടകാരൻ ദേ ഇവിടെ കാല് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. മാമിയോട് പറഞ്ഞേക്ക് ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന്.
ഒരു ഡോക്ടർ ഡോറോന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ അശ്വിൻ ഫോൺ പോക്കറ്റിലിട്ടു. ഇപ്പം എങ്ങനെയുണ്ട് ഹിമ? ഡോക്ടർ ചോദിച്ച്. ഐ എം ഓക്കെ ഡോക്ടർ, എനിക്ക് പോകാൻ പറ്റുമോ? ഇപ്പം തന്നെ വൈകി, കണ്ണൂർ വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് വീട്ടിലെത്താനുള്ള ബസ് മിസ്സാവും. ഈ കണ്ടീഷനിലോ കൊള്ളാം. ഇനി അഥവാ ഞാനിപ്പോൾ തന്നെ വീട്ടിലേക്ക് വിട്ടാലും താനെങ്ങനെ വീട്ടിൽ പോകും? ഈ സമയത്ത് ട്രെയിനൊന്നുമില്ലല്ലോ, രാത്രി 10 മണിയായി. അയ്യോ, അവൾ നെറ്റിയിലിടിച്ചു. അത്രയും നേരമായി ഞാനിവിടെ. ഉവ്വ്, കാല് ചതവുണ്ട്. പെയിനും പിന്നെ ക്ഷീണവും കാരണമാവും ബോധം പോയത്. ഫുഡൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. അവൾ മിണ്ടിയില്ല. ഹിമ എന്ത് ചെയ്യുന്നു? നേഴ്സാണ്, പാലക്കാട് റോയൽ ഹോസ്പിറ്റലിൽ. ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നാ. ആ, അപ്പം ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാം. അവൾ തലയാട്ടി ഡോക്ടർ അശ്വിനെ നോക്കി. ആക്സിഡൻ്റ് അല്ലേ, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ബട്ട് താൻ ആരെയെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചോ അല്ലേ? അവൻ ചിരിച്ചു. ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ സാർ, കേസ് ആക്കി കൊച്ചു അതിൻ്റെ പുറകെ നടക്കണം. എന്ത് തെറ്റല്ലെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ചെല്ലും കോമ്പൻസേഷൻ നൽകാനാണ് എൻ്റെ അമ്മ പറഞ്ഞ്. പോലീസ് സ്റ്റേഷനിൽ പോയാലും അവരാദ്യം ഒത്തീർപ്പാകാനും ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്നാ. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡോക്ടർ. ഡോക്ടർ പുറത്തുപോയ ഉടനെ അശ്വിൻ അവിടെ അടുത്ത് ചെന്നു. തനി കഴിക്കാൻ എന്താ വേണ്ടത്? ഒത്തീർപ്പിന് ഞാൻ തയ്യാറാണെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അവൾ മറുചോദ്യം ചോദിച്ചു. താനൊരാളുകാരൻ എനിക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചു എന്നറിയോ? ഇതെന്തൊരു മാരണം. അവൻ താടിക്ക് കൈ കൊടുത്തു. ഫോണി കൊഞ്ചിക്കൊണ്ട് എൻ്റെ വണ്ടിക്ക് വട്ടം ചാടിയെത്താ. ഉപേക്ഷിച്ച് പോകാൻ തോന്നിയില്ല. ഇവിടെ എത്തിച്ചോടെ എൻ്റെ ജോലി കഴിഞ്ഞതാ. എന്നിട്ടും കൂട്ടിയിരുന്നു. നന്ദി പറയണ്ട, ഇങ്ങനെ ചാടി കടിക്കാതിരുന്നൂടെ. അവൾ നിശബ്ദയായി. കുറച്ചു നേരത്തിന് ശേഷം അവൾ അശ്വിനെ നോക്കി. എൻ്റെ പേരെങ്ങനെ വിടികൾക്ക് മനസ്സിലായി? ഇതിൽ ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നല്ലോ. അശ്വിൻ ടേബിളിൽ നിന്ന് അവളുടെ ബാഗ് എടുത്ത് നീട്ടി. അവൾ പെട്ടെന്ന് അത് വാങ്ങി തുറന്ന് ഓരോ സാധനങ്ങളായി പരിശോധിക്കാൻ തുടങ്ങി. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയല്ലേ, 1217 രൂപ കാശ്, ഒരു ATM കാർഡ്, 4 പാരസെറ്റാമോള് ഗുളിക, 1 ചീപ്പ്, 1 കർച്ചീഫ്, 1 മൊബൈലും. അതാണെങ്കിൽ താൻ വീണപ്പോൾ സ്ക്രീൻ പൊട്ടിയൊന്നും കാണുന്നുമില്ല. പിന്നെ സർട്ടിഫിക്കറ്റിൽ ഇട്ട് വെച്ച ഫയലും. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നു. എൻ്റെ ബാഗ് ഉറക്കാൻ തന്നോടാരാ പറഞ്ഞേ? അവൾ ദേഷ്യപ്പെട്ടു. ബാഗ് തുറക്കാൻ ഡീറ്റെയിൽസ് അറിയാം, ഞാൻ മന്ത്രവാദി ഒന്നല്ല. അശ്വിൻ തൻ്റെ മൊബൈൽ അവളുടെ അടുത്തിട്ടു. ആരെങ്കിലും വിളിച്ചു പറയാണെങ്കിൽ അത് ചെയ്യും. അവൻ പുറത്തിറങ്ങി. ഒന്നാലോചിച്ച ശേഷം ഹിമ മൊബൈൽ എടുത്തു. സ്ക്രീനിലൊരു ഫോട്ടോ തെളിഞ്ഞു. അതിലൊന്ന് അശ്വിനാണെന്ന് അവൾക്ക് മനസ്സിലായി. കൂടെ വേറൊരു ചെറുപ്പക്കാരനുമുണ്ട്. അവനേക്കാൾ പ്രായം തോന്നി, പക്ഷേ സുന്ദരനാണ്. രണ്ടുപേരുടെയും പുറകിൽ നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീ അവൻ്റെ അമ്മയായിരിക്കുമെന്ന് ഹിമ ഊഹിച്ചു. പെട്ടെന്ന് അവൾക്ക് തൻ്റെ കുടുംബം ഓർമ്മ വന്നു. ഇത്രയും നേരം വിളിക്കാതെ പരിഭ്രമിക്കുന്നുണ്ടാവും അവർ. അവൾ വേഗം വരതയുടെ നമ്പർ ഡയൽ ചെയ്തു. ചേച്ചി, ഇത് ഞാനാ. നീ എവിടെയായിരുന്നു പൊന്നു? എത്ര നേരമായി വിളിക്കുന്നു? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്? വരത് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഇങ്ങനെ പേടിക്കല്ലേ ചേച്ചി, ഇൻ്റർവ്യൂ നടന്നില്ല, നാളെ ഉണ്ടാവും. എൻ്റെ ഫോൺ നിലത്തി വീണ് ചത്തു. എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാ? കോഴിക്കോടുണ്ട്, ദിവ്യയുടെ വീട്ടിൽ. നാളെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട്ടേക്ക് പോകും. ഹിമയുടെ കൂട്ടുകാരി ദിവ്യ കോഴിക്കോടാണ്. അപ്പം നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല ചേച്ചി, മറ്റന്നാൾ ഡ്യൂട്ടിക്കാരനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. കള്ളം പറയുന്നതിൽ ഹിമയ്ക്ക് കുറ്റബോധം തോന്നി. പക്ഷേ തൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ ചിലപ്പോൾ പേടിച്ച് വല്ലതും സംഭവിക്കും. എന്നാലും ഒരു മാസമായില്ല പൊന്നു, നീ ഇങ്ങോട്ട് വന്നിട്ട്. വരദയുടെ ശബ്ദത്തിൽ സങ്കടം കലർന്നു. അച്ഛൻ നിന്നെ നോക്കിയിരിക്കുക. അടുത്താഴ്ച എങ്ങനെയെങ്കിലും വരാൻ ചേച്ചി. ചേച്ചി അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കണക്കിന് ഞാൻ ഗൾഫിൽ പോയാൽ നിങ്ങൾ രണ്ടും എന്താ ചെയ്യുക? ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ ഇതിനിറങ്ങി തിരിച്ച്? നിൻ്റെ സ്വന്തം തീരുമാനമല്ലേ. അത് വീട് ചേച്ചി വെച്ച. ദിവ്യയുടെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. പോട്ടെ, അച്ഛനോട് ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞേക്കേ. കരച്ചിൽ വന്ന് തൊണ്ടയിൽ തടഞ്ഞപ്പോൾ അവൾ സംഭാഷണം അവസാനിപ്പിച്ചു. പിന്നെ ദിവ്യയുടെ നമ്പർ വിളിച്ചു. എടി, ഞാനാ ഹിമ. ഇതേത് ഈ നമ്പർ? ദിവ്യ അമ്പരന്ന് അവൾ കാര്യങ്ങളെല്ലാം വിവരിച്ചു. മാതാ ഹോസ്പിറ്റൽ അല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. ഏയ് വേണ്ടടി, നിന്റെ അമ്മ സുഖമില്ലായിരിക്കല്ലേ. ഇപ്പം നീ ഇങ്ങോട്ട് വന്നാൽ അവിടെ ആരാ? ഞാൻ മാനേജ് ചെയ്തോളാം. അഥവാ ചേച്ചി അച്ഛനെ വിളിച്ചാൽ ഞാൻ അവിടെ ഉള്ളവരെ സംസാരിച്ചാൽ മതി. ഉറങ്ങിയെന്ന് പറഞ്ഞോട്ടോ. ശരിയടി, എന്നാൽ രാവിലെ അവിടെ എത്താം. നാളെ ഡിസ്ചാർജ് ചെയ്യും. നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പാലക്കാട് നിന്ന് ഇവിടെ എത്താനുള്ള ഓട്ടത്തിൻ്റെ ഫുഡൊന്നും കഴിച്ചില്ല. അതൊക്കെ കൊണ്ടാവും തലറങ്ങിയത്. എന്നിട്ട് നിന്നെ ഇടിച്ചിട്ട് തന്നെ അവിടെ പുറത്തുപോയി. അവൻ്റെ ഫോണായത്. ആളെങ്ങനെയാ? ഹോ, നാവിന് റെസ്റ്റ് കൊടുക്കാത്തൊരു സാധനം. എടി പെണ്ണെ, അവൻ്റെ കൂടെ എങ്ങനെയാ രാത്രി? സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നാളെ ഒരു മണിക്ക് ഡാണ് ഡ്രസ്സ് കൊണ്ടുവരണം. ഓക്കെ, നീ റെസ്റ്റ് എടുത്തു, രാവിലെ കാണാം. കോള് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ കയറി വന്നു. അവൻ്റെ കയ്യിൽ 2 കവറുകളുണ്ടായിരുന്നു. രണ്ടും അവൻ ബെഡിൽ വെച്ച്. വീട്ടിലേക്ക് വിളിച്ചോ? അവളൊന്ന് മൂളി. ഇപ്പോൾ ഓക്കെയാണോ? അതെ. എന്നാ ഉറങ്ങിക്കോ, ഞാൻ പോവാ. പേടിക്കണ്ട, മുങ്ങൊന്നുമില്ല. ഇതിനകത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നു രാത്രി ഞാൻ വരാൻ തരും, നേരം വിളിപ്പിച്ചോളാം. ഞാൻ വഴക്കുറയെന്ന് പേടിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ഹിമക്കും അറിയില്ലായിരുന്നു.
ഏയ് അതൊന്നുമല്ല, ഒരു പെണ്ണിൻ്റെ കൂടെ രാത്രി ഒരു മുറിയിൽ, അത് ഹോസ്പിറ്റലായാലും താമസിച്ച് ആരെങ്കിലും അറിഞ്ഞ് അതോടെ തീർന്നു. പിന്നെ എനിക്കാരും പെണ്ണുകാരില്ല, എന്നെ ഭാവിയോടെ നോക്കണ്ടേ? അവൾ ചിരിക്ക് അടിച്ചമൃതാശയം കണ്ടു. ചിരിക്കണ്ടടി, ആണുങ്ങൾക്ക് ഈ മാനവും ചാരിത്രമൊക്കെ ഉണ്ട്. അവൻ ബെഡിൽ നിന്ന കവറിൽ നിന്നൊരു മൊബൈൽ ചാർജർ എടുത്തു. പരിചയപ്പെട്ടില്ലല്ലോ, എൻ്റെ പേര് അശ്വിൻ, ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇവിടെ കോഴിക്കോട് തന്നെ വീട്, വീട്ടിലെ അമ്മയും ഞാൻ മാത്രം. ഹിമ ചിരിക്കാൻ ശ്രമിച്ചു. താൻ കണ്ണൂർ എന്തിനാ പോകുന്നത്? എൻ്റെ വീട് അവിടെയാണ്. അതുകൊള്ളല്ലോ, ഞാനോ വഴിക്ക് ഇറങ്ങിയതാ. എൻ്റെ മാമൻ്റെ വീടിൻ്റെ അവിടെ ഒരു പെണ്ണുകാണ ചടങ്ങുണ്ടായിരുന്നു. കോഴിക്കോട് പെണ്ണീട്ടായിട്ടാണോ കണ്ണൂരിൽ നോക്കുന്നത്? അശ്വിൻ ചിരിച്ചു. ഏയ് അല്ല, ഞങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് താമസം മാറും. ഇവിടെ ബന്ധുക്കളൊന്നുമില്ല. അച്ഛൻ അഞ്ചലും മുമ്പ് മരിച്ചു. എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഇടയ്ക്കിടെ മാറിക്കേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നില്ല. അവിടെ ആകുമ്പോൾ പിന്നെ മാമനും മാമിയും മറ്റു കുടുംബക്കാരെല്ലാവരും ഉണ്ടല്ലോ. തറവാണ്ട് അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വീട് പണി തുടങ്ങി. അവനോട് കുറച്ച് മുമ്പ് വരെ തോന്നിയ ദേഷ്യവും വെറുപ്പും കുറഞ്ഞു വരുന്ന പോലെ ഹിമക്ക് അനുഭവപ്പെട്ടു. അത്ര കുഴപ്പക്കാരനൊന്നുമില്ല. പ്രത്യേകിച്ച് അമ്മ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിച്ച്. സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന ഒരാളും വേറൊരു പെണ്ണിനോട് മോശമായി പെരുമാറില്ലല്ലോ. തന്നോട് ചൂടായത് അവൻ്റെ ബൈക്കിന് മുമ്പിൽ ചാടിയതുകൊണ്ടാണ്. അത് തൻ്റെ തെറ്റാണെന്ന് അറിയാം. ഹിമയുടെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും ചേച്ചിയും. നാളെ കണ്ണൂരിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. ഏയ് വേണ്ട, ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ പറഞ്ഞിട്ടില്ല, അവർ പിന്നെ ഉറങ്ങില്ല. ഇവിടെ കൂട്ടായിട്ട് വീട്ടിലേക്ക് പോകും, പിന്നെ അവിടെ കൂടെ പാലക്കാട്ടേക്ക്. ഈ കാലം വെച്ച് ജോലി ചെയ്യാനോ? ഹോസ്റ്റലിൽ ചെന്ന് റെസ്റ്റ് എടുക്കാം. എടോ റിയലി സോറി, ഞാൻ മാക്സിമം ട്രൈ ചെയ്താ, ബൈക്ക് വെട്ടിക്കാനും പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ആ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഏജൻസി. 2 മണിക്കൂർ കാത്തിരുന്ന് അകത്ത് കയറിയപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞു. അതെടുത്ത് ഓടുകയായിരുന്നു. ആ സമയത്ത് ഒരു കോള് വന്നു, അതോടെ ശ്രദ്ധ പതറി. ക്ഷമിക്കണം, ഞാൻ കാരണം തൻ്റെ പെണ്ണാളിൽ മുടങ്ങിയല്ലേ, ഒരേണ്ട് ബൈക്കും കേടായി, അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. അശ്വിൻ പുഞ്ചിരിച്ചു. ഏയ് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഒരു കണക്കിന് ഇത് എനിക്കൊരു അനുഗ്രഹമാണ്. മാമൻ്റെയും അമ്മയുടെയും നിർബന്ധം കാരണം പെണ്ണാണ് പോകുന്നത്. നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞു മുങ്ങും. പിന്നെ ഒരാഴ്ച എനിക്ക് പ്രോഗ്രാമുണ്ട്, അപ്പോഴേക്കും ആ പെണ്ണിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയിക്കോളും. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന സുഖം പെണ്ണ് കെട്ടിയാൽ കിട്ടിയില്ലല്ലോ. അവൻ ഡോറിന് നേരെ നടന്നു. ഇപ്പോൾ ഒരു നേഴ്സ് വരും കേട്ടോ. എന്തിനാ അവൾ ചോദിക്കും മുമ്പ് അശ്വിൻ പുറത്ത് വന്ന് ഡോറ് ചാരി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നു. ടോയ്ലറ്റിൽ പോകണം? ഹിമ വേണമെന്ന് തലയാട്ടി. നേഴ്സ് അവളെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി. തിരിച്ച് ബെഡിലിരുത്തിയ ശേഷം അശ്വിൻ കൊണ്ടുവന്ന കവർ തുറന്നു. അതിലൊരു നൈറ്റിയും ടവലും പേസ്റ്റും ബ്രഷും എല്ലാം ഉണ്ടായിരുന്നു. നേഴ്സ് അവളുടെ ടോപ്പ് മാറി നൈറ്റി ഇടാൻ സഹായിച്ചു. അതിനുശേഷം മറ്റേ കവർ തുറന്നു. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ ഒരു ബോട്ടിൽ വെള്ളം. ഞാൻ പോയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞ് വരാം, നേഴ്സ് ചോദിച്ചു. താങ്ക്സ് സിസ്റ്റർ. നേഴ്സ് പോയ ശേഷം ഹിമ ഭക്ഷണം കഴിച്ചു തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു. അപ്പോഴേക്കും ഡോറിൽ 2 തവണ തട്ടി അശ്വിൻ അകത്ത് വന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കൈ കഴുകാൻ, അവൾ മടിയോടെ പറഞ്ഞു. പുറത്ത് നേഴ്സിനെ കാണുന്നില്ല, ബിസിയാണെന്ന് തോന്നുന്നു. ഞാൻ സഹായിച്ചാൽ മതിയോ? ഹിമൊന്ന് ആലോചിച്ചു. ബാത്റൂമിൻ്റെ വെളിയിലായി ഒരു വാഷ് ബേസിനുണ്ട്, അവിടെ എത്തിയാൽ രക്ഷപ്പെട്ടു. ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, വേറെ വഴിയില്ലാതെ അവൾ തലയാട്ടി. അശ്വിൻ അവളുടെ നേരെ മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്നു. എന്റെ കൈ പിടിച്ച് എഴുന്നേൽക്ക്, കാല് നിലത്ത് കുത്തണ്ട കേട്ടോ. ഹിമാവൻ്റെ വലത്തെ കൈമുട്ടിന് മുകളിൽ പിടിച്ച് എഴുന്നേറ്റ് വലത്തേക്കാൽ നിലത്തെട്ടാതെ തുള്ളിക്കൊണ്ട് വാഷ് ബേസിന് അടുത്തെത്തി. പെട്ടെന്ന് തന്നെ കൈയുമായും കഴുകി. വേറൊരാള്, അതും താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുരുഷന്റെ സഹായം തേടേണ്ടി വന്നേ അവൾക്ക് അതിയായ സങ്കടം വന്നു. അത് അവളുടെ മുഖത്ത് നിന്ന് അശ്വിൻ വായിച്ചെടുത്തു. കുറേ നാൾ മുമ്പ് എൻ്റെ അമ്മ കാല് തന്നെ വീണു, പക്ഷെ അന്ന് ഇതുപോലെ ചതവുന്നായിരുന്നില്ല കേട്ടോ, എല്ല് പൊട്ടി. സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ ഹിമയെ ബെഡിൽ കൊണ്ടിരുത്തി. ബാത്റൂമിൽ പോകാൻ വരെ ഒരാളുടെ സഹായം വേണം, ഒരു ഹോം നേഴ്സിനെ വെക്കായിരുന്നു, പക്ഷേ ഞാനുള്ളപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നാണക്കേടല്ലേ. ഒടുവിൽ ആ പണി ഞാൻ ഏറ്റെടുത്തു. അവൻ ബെഡിലിരുന്നു. അതൊന്നും ഒരിക്കലും ഒരു ജോലിയായിട്ടോ ബാധയായിട്ടോ എനിക്ക് തോന്നിയില്ല, മറിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതൊക്കെ തന്നോട് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഹിമ ഇല്ലേന്ന് തലയാട്ടി. എൻ്റെ സഹായം സ്വീകരിച്ച് വേറെ വഴിയിലായിട്ടാണെന്നും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും തനിക്കുള്ളിലൊരു ഭയം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ്. എടോ വയ്യാതിരിക്കുന്ന ഒരു പെണ്ണിനെ മോശം കണ്ടുകൊണ്ട് കാണാൻ മാത്രം കൊള്ളയിട്ടാത്തനൊന്നല്ല ഞാൻ, പ്രത്യേകിച്ച് ഒരു നേഴ്സിനോട്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടവും ബഹുമാനമുള്ള ഒരു പ്രൊഫഷനാണിത്. നിങ്ങൾ ഭൂമിയിലെ മാലാഖമാരല്ലേ? പെട്ടെന്ന് അവൻ്റെ മൊബൈൽ ശബ്ദിച്ചു. ഹലോ അമ്മ. ഏയ് ഇല്ല, ആള് ഫുഡ് കഴിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ആ ശരി, കൊടുക്ക. അവൻ ഫോൺ ഹിമയ്ക്ക് നേരെ നീട്ടി. അമ്മയാ, തന്നോട് സംസാരിക്കണം പോലും. ഞാനെന്താ പറയാ? ഹാ വാങ്ങിയടോ, എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാ, ഫൂലൻ ദേവി എന്നല്ല. ഹിമ ഫോൺ വാങ്ങി കാതോടി ഉയർത്തു. ഹലോ. ഹലോ മോളെ, ഞാൻ അച്ചുവിൻ്റെ അമ്മയാ. മോളോ ഒക്കെയാണോ? അതെ. ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വരാൻ പറ്റില്ല. പോരായിട്ട് അച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അഡ്മിറ്റ് ചെയ്ത കാര്യമൊക്കെ ഇപ്പോഴാണ് പറയുന്നത്.
അത് സത്യ, ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ, രാവിലെ ഡിസ്ചാർജ് ആവും. മോൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അവനോട് പറയണം കേട്ടോ, മടിക്കരുത്. ശരി. അവൾ ഫോൺ അശ്വിനെ തിരിച്ചു കൊടുത്തു. കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൻ ഫോൺ പോക്കറ്റിലിട്ടു. അച്ചുവിൻ്റെ അമ്മ, ആ പേരിലൊരു സിനിമയില്ലേ? ആഹാ, സൂപ്പർ. കുറച്ചു നേരം പേര് എന്നെ കടിച്ചേറിക്കൊണ്ടിരുന്ന ആളാ, ഇപ്പൊ വെച്ച് താങ്ങാൻ തുടങ്ങിയല്ലോ. അവൻ എഴുന്നേറ്റ് ഭക്ഷണത്തിന്റെ ഒഴിഞ്ഞ കവറുകൾ എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു. തനിക്കിവിടെ എന്തിൻ്റർവ്യൂ ആയിരുന്നു? ഒമാലെ ഒരു ഹോസ്പിറ്റലിലേക്കുള്ളതാ. തന്നെ ചേച്ചിക്കുന്ന ജോലി? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ചെയ്യണോ? അച്ഛനോ? പെയിന്റിംഗ് ആയിരുന്നു, ഇപ്പൊ വയ്യാതെ, വെറുതിരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. കുറ്റം പറയാൻ കഴിയില്ലടോ, ചിലർക്ക് ജോലിയുടെ അമിതമായിട്ടുള്ള അടുപ്പായിരിക്കും, അതില്ലാതവർക്ക് പറ്റില്ല. എൻ്റെ അച്ഛനും അതുപോലെയായിരുന്നു, KSRTC ഡ്രൈവറായിരുന്നു, സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാ മരിച്ചത്, ഹാർട്ട് അറ്റാക്ക്. അന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടെന്ന് അമ്മ പറഞ്ഞതാ, കേട്ടില്ല. ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങി പാതിയായപ്പോഴേക്കും നെഞ്ചുവേദന വന്നു, അതും ഹൈവേയിൽ വെച്ച്. പക്ഷേ പതറാതെ ബസ് സൈഡിൽ നിർത്തി. യാത്രക്കാലം ഒരാൾക്ക് പോലും അപകടം സംഭവിക്കുന്നതെന്നാ മരണത്തിന് തൊട്ടും വരെ അച്ഛൻ ചിന്തിച്ചത്. അശ്വിൻ്റെ സ്വരം താണു. ആ കൺകോണുകളിൽ നനവ് പടരുന്ന വല്ലായ്മയുടെ ഹിമ നോക്കിയിരുന്നു. കോടിക്കണക്കിന് പൈസയും സ്വത്തുമൊന്നുമല്ല, നമ്മൾ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും കൂടെയുള്ളതാ ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷെ അച്ഛൻ പോയി. ആ ശൂന്യത അമ്മക്ക് അനുഭവപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. അവൻ ബെഡ്ഷീറ്റ് എടുത്ത് അവിടെ അരഭാഗം വരെ പുതപ്പിച്ചു. താൻ ഉറങ്ങിയോ, രാവിലെ കാണാം. ഒന്ന് ചിരിച്ച ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി. ഹിമ തലയിലേക്ക് ചാരി കണ്ണുകളടച്ചു. ആ ചെറുപ്പക്കാരനോടുണ്ടായിരുന്ന വെറുപ്പിൻ്റെ അവസാന കണിക പോലും അലിഞ്ഞില്ലാതാവുകയാണ്. അവൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേരെ ജോലിക്കിടയിലും മറ്റുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേട്ടിരുന്നു പോകുന്ന നിഷ്കളങ്കമായ സംസാരശൈലി അവനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ചു, അവൾ വെറുതെ ഉരുവിട്ട്. വൈകുന്നേരം മുതൽ ഈ നിമിഷം വരെയുള്ള അവൻ്റെ ഓരോ വാക്കുകളും പെരുമാറ്റവും എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കാലിൽ അനുഭവപ്പെടുന്ന വേദനയെ ഭാഗികമായി അവൾ മറന്നുപോയിരുന്നു. നീ ഇനി ഉറങ്ങില്ല മുത്തേ? മോഹനന്റെ ചോദ്യം കേട്ട് വരത തിരിഞ്ഞു നോക്കി. തുറന്നിട്ട ജനാലക്കരികെ നിൽക്കിയായിരുന്നു അവൾ. ഉറക്കം വരുന്നില്ല അച്ഛാ. മോഹനൻ അവളുടെ കട്ടിലിരുന്നു. അടുത്തായി അവൾ പൊന്നുവിനെന്തോ വയ്യായികളുടെ പോലെ മനസ്സ് പറയുക. നീ പിന്നെ വിളിച്ചില്ലേ? ഉവ്വ്, ദിവ്യ പറഞ്ഞു അവൾ ഉറങ്ങിയെന്ന്. യാത്രാക്ഷീണം കൊണ്ടാവും, എന്നാലൊരു മെസ്സേജെങ്കിലും അയച്ചുകൂടായിരുന്നു. പരിഭവത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് മോഹനൻ ചിരിച്ചു. നിനക്ക് ഇന്നും അവൾ ആ പഴയ 6 വയസ്സുകാരി തന്നെയാ അല്ലേ? അതെ, എനിക്ക് പേടിയാ. ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. അവളാണെങ്കിൽ ഒരു പൊട്ടി, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇപ്പതേ ഏതോ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. ഗൾഫിൽ കൊണ്ടുപോയി പറ്റിച്ചെന്നുള്ള വാർത്തകൾ ദിവസം വരുന്നില്ലേ, ഓർത്തിട്ട് തന്നെ വെറുക്കുക. മോഹനൻ അവളെ ചേർത്ത് പിടിച്ചു. അവള് ഗൾഫിൽ പോകണമെന്നുള്ള തീരുമാനമെടുത്ത് സ്വന്തം കാര്യം നോക്കാനല്ല, നിനക്ക് വേണ്ടിയാ. എന്തിന്? ഞാൻ ആവശ്യപ്പെട്ടോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഏതോ നാട്ടിൽ ചെന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിക്കാൻ അവളെ അമ്മയൊന്നല്ലോ. എനിക്ക് അങ്ങനെ ഒരു വിവാഹം വേണ്ട. നിനക്ക് പൊന്നുവിന്റെ കാര്യത്തിലുള്ള അതേ ആശങ്ക അവൾക്ക് തിരിച്ചുണ്ടാവില്ലേ മുത്തേ? അച്ഛന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഓരോ അസുഖങ്ങൾ കാരണം മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റണ്ടേ? ആകെയുള്ളത് ഈ വീട് മാത്രം. നീയാണെങ്കിൽ അനിയത്തിക്ക് വേണ്ടി സ്വന്തം പഠിപ്പ് നിർത്തി കഷ്ടപ്പെടുന്നു. വരതയാളുടെ മടിയിൽ തലവെച്ച്. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ അച്ഛൻ? അവൾ ഞാനല്ലേ നോക്കേണ്ടത്. എന്നാലും ഇടയ്ക്കെങ്കിലും നിന്നെ കുറിച്ചുകൂടി ചിന്തിക്കണം. ഒരു കുടുംബം, കുട്ടികൾ, ഇതൊക്കെ നിനക്കും വേണ്ടേ? അതൊന്നും എൻ്റെ മനസ്സില്ല അച്ഛൻ. അച്ഛനിങ്ങനെ വയ്യാതെയും പണിക്കുവെന്നുള്ള വിഷമം മാത്രം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊക്കെ ഞാനും പൊന്നും ഉണ്ടാക്കുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ? അതുകൊണ്ടല്ല മോളെ, ഇവിടെ ഇരിക്കുമ്പോൾ കയ്യും കാലൊക്കെ തരിക്കും. 16-ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ ഇന്ത്യൻ്റെ മണം ശ്വസിച്ച് തുടങ്ങിയതല്ലേ, ഇപ്പം അതില്ലാതെ പറ്റുന്നില്ല. അയാൾ വരതെ ബെഡിലേക്ക് കിടത്തി. ഉറങ്ങിക്കോ, രാവിലെ പോവേണ്ടതല്ലേ. അച്ഛനും പോയി ഉറങ്ങി. അയാൾ തലവിളിക്കി, പിന്നെ മുറിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തിറങ്ങി. ഹാളിലെ ചുമരിലെ നന്ദിനിയുടെ ഫോട്ടോയിൽ അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം പതിഞ്ഞു. നമ്മുടെ മക്കൾ ഒത്തിരി വലുതായടി. പണ്ടെല്ലാവരും പറഞ്ഞിരുന്നു ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് വയസ്സുകാലത്ത് ഞാൻ കഷ്ടപ്പെടുന്നു. അത് തെറ്റാണെന്ന് അവർ തെളിയിച്ചു. ഇനി രണ്ടാളെയും കെട്ടിച്ചു വിടണം. ആകെയുള്ള സങ്കടം ഇതൊന്നും കാണാൻ നിൽക്കാൻ നീ നേരത്തെ പോയിന്നതാ. മോഹനൻ കയ്യെത്തിച്ച ആ ഫോട്ടോയിൽ തലോടി. രണ്ടുപേരെ അമ്മയില്ലാത്തതിൻ്റെ കുറവ് അറിയിക്കാതെ വളർത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വരുത മോളി നിൻ്റെ അമ്മയെ പോലെയാ. അവളല്ലേ എന്നെയും പൊന്നുവിനെയും താങ്ങി പിടിച്ചത്. നിന്റെ അനുഗ്രഹം എന്നും അവൾക്കുണ്ടാവണം. കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയപ്പോൾ മോഹനൻ തിരിഞ്ഞടന്നു.
ഹിമ കിടക്കിയായിരുന്ന ഹോസ്പിറ്റൽ മുറിയിലേക്ക് അശ്വിൻ കടന്നു വന്നപ്പോൾ അവിടെ അടുത്തിരുന്ന ദിവ്യ എഴുന്നേറ്റു. ഇതെന്റെ ഫ്രണ്ട് ദിവ്യ, അവൾ പരിചയപ്പെടുത്തി. ഹായ്, ഞാൻ അശ്വിൻ, ഇവൾ പറഞ്ഞു. ദിവ്യ പുഞ്ചിരിച്ചു. താൻ കൂട്ടുകാരി കൊണ്ടൊക്കെ വന്നായിരിക്കല്ലേ, എന്നാ റെഡി ആയിക്കോ, ഡിസ്ചാർജ് കിട്ടി. ദൈവമേ, രക്ഷപ്പെട്ടു. ഹിമ നെഞ്ചിൽ കൈവച്ചു. ഞാൻ പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ്. ഹിമ പെട്ടെന്ന് ബാഗിൽ നിന്ന് കുറച്ച് കാശെടുത്തവൻ നീട്ടി. ഇതെന്തിനാ? ബില്ലടക്കാൻ. ഓ, കൂട്ടുകാരിയോട് വാങ്ങിച്ചല്ലേ. ഇന്നലെ ബാഗിൽ എത്ര ഉണ്ടായിരുന്നു എനിക്കറിയാം. എടോ, എൻ്റെ വണ്ടിയാണ് തന്നെ ഇടിച്ച്. സോ, ഇതെൻ്റെ കടമയാണ്. ഞാൻ വലിയ കാശുകാരനായതുകൊണ്ടെന്നല്ല കേട്ടോ. എന്നാൽ അതൊന്നും വേണ്ട, ഹിമ എതിർത്തു. ഇയാളിത് വാങ്ങ് പ്ലീസ്. ഒന്നടങ്ങിയടോ, കണക്ക് പിന്നെ പറയാം, നിങ്ങൾ റെഡിയാവും. അവൻ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പാവാണെന്ന് തോന്നൂലേ, ഹിമ സ്വയം പറഞ്ഞു. ഒവ്, നിനക്കെല്ലാവരും പാവങ്ങളാണല്ലോ. എടി, ഇന്നത്തെ കാലത്ത് ഒരുത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. മൂന്നാണുങ്ങളെ തേച്ച നീ തന്നെ ഇത് പറയണം. വയ്യാതിരിക്കുമ്പോഴും നാവിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഡ്രസ്സ് മാറിക്കെ, പെട്ടെന്ന് ഇറങ്ങാം. ദിവ്യ ഡോറ് ലോക്ക് ചെയ്തു. പിന്നെ അവളുടെ ഡ്രസ്സ് അഴിക്കാൻ സഹായിച്ചു. 11 മണിയോടെ അവർ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി. എവിടെ തൻ്റെ വീട്? ഓട്ടോയിൽ അവരെ കയറ്റിയതിനു ശേഷം അശ്വിൻ ദിവ്യയോട് ചോദിച്ചു. നടക്കാവ്. ഞാൻ കൂടെ വരണോ? വരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ ഇവൾ വിടാനായിട്ട് മാത്രം എനിക്ക് വരണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, സൂക്ഷിച്ചു പോ. അവൻ അവിടെ നമ്പർ വാങ്ങി, തൻ്റെ നമ്പർ സേവ് ചെയ്തു. എത്തിയൊന്ന് വിളിച്ചു പറഞ്ഞേ. തീർച്ചയായിട്ടും. അവൻ ഹിമയെ നോക്കി. ടേക്ക് കെയർ. അവൾ നേരത്തെ ചിരിയോടെ തലയാട്ടി. ഓട്ടോ മുന്നോട്ട് നീങ്ങിയപ്പോഴും അവളുടെ ചുണ്ടുകളിൽ ആ ചിരിയുണ്ടായിരുന്നു. എന്താടി കിണിക്കണേ? ദിവ്യ ചോദിച്ചു. ഇന്നലെ വൈകിട്ട് അവന് തെറി വിളിച്ചു തോർത്ത. നീ പറഞ്ഞ ശരിയാ, വലിയ കുഴപ്പക്കാരനൊന്നുമില്ലെന്ന് തോന്നുന്നു. ആ, അത് വിട്, നാളെ തന്നെ പാലക്കാടേക്ക് വേണം. നീയോട് റെസ്റ്റ് എടുത്തു, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. എനിക്കെന്തായാലും മറ്റന്നാൾ ഡ്യൂട്ടി കയറുന്നു. ഞാൻ വരുന്നു. നീ ഇല്ലാതെ ഇവിടെ നിന്നിട്ടെന്തിനാ? അത് മാത്രമല്ല, കഷ്ടകാലത്തിന് ചേച്ചി അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ എല്ലാം തീർന്നു. ഇനി എപ്പോഴാണ് നിന്റെ ഇന്റർവ്യൂ? അത് പോയടി, ഇന്നലെ ലാസ്റ്റ് ദിവസമായിരുന്നു. ഇനി വേറെ നോക്കണം. നല്ലൊരു ചാൻസ് മിസ്സായി. എൻ്റെ കഷ്ടകാലം അല്ലാന്ന് പറയാം. ഇത്ര തിരക്ക് പിടിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് എന്തിനാ? നാട്ടിലെ സുഖം അവിടെ കിട്ടൂല മോളെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് എല്ലാവർക്കും തോന്നും. ഒരു പച്ചയും കണ്ടിട്ടല്ല. ഹിമ ഒന്ന് മന്ദസിച്ചു. നിനക്കറിയാത്തൊന്നല്ലല്ല, ഒരുത്തം വന്ന് ചേച്ചിയെ പ്രപ്പോസ് ചെയ്തു. ചേച്ചി താല്പര്യമില്ലാന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ വീട്ടിക്കാരി വന്ന് അച്ഛനോട് വീണ്ടും കെട്ടിച്ചേരാൻ അപേക്ഷിച്ചപ്പോൾ ചങ്കൂറ്റുള്ള പുരുഷനാണെന്ന് കരുതി. ആ പാവ ഓരോ സ്വപ്നങ്ങളും കണ്ടു തുടങ്ങി. വീട്ടുകാരെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയാൻ ഒരാഴ്ച കഴിഞ്ഞ് മെസ്സേജ് അയച്ചു. വെറൊരു സെയിൽസ് ഗേളിനെ കേട്ട അച്ഛനും അമ്മയും സമ്മതിക്കില്ലെന്ന് അവൾ വെറുപ്പോടെ പറഞ്ഞു. പൊതുവെ എല്ലാവർക്കും മുഖത്തടിക്കുന്ന പോലെ മറുപടി വയ്ക്കുന്ന ചേച്ചി കരയുന്ന അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എന്നെ പഠിപ്പിക്കാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് ചേച്ചി പടുത്തിറത്തി ജോലിക്ക് പോയി തുടങ്ങിയത്. ഒരു രാജകുമാരി പോലെ എനിക്ക് ചേച്ചി വിവാഹം കഴിപ്പിച്ച് അയക്കണം. അതിന് ഏത് നാട്ടിൽ പോയി കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. ദിവ്യ അവളുടെ തോളിലൂടെ കൈയിട്ടു. എല്ലാം നടക്കും, നീ ടെൻഷൻ അടിക്കണ്ട. ഹാ, ആ ഒരു വിശ്വാസം എനിക്കുമുണ്ട്. അത്രയ്ക്ക് വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കും. അവൾ പുറകിലേക്ക് ചാരിയിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് രാത്രി ഹോസ്റ്റൽ മുറി കിടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഹിമ. ദിവ്യ ഫോണും കൊണ്ട് അവളുടെ അരികിലെത്തി. ദേ, അശ്വിൻ വിളിക്കുന്നുണ്ട്. ഞാനിവിടെ എത്തുന്നവരെ അവൻ സ്വൈര്യം തന്നിട്ടില്ല. നിന്റെ ഫോൺ റിപ്പയർ ചെയ്തല്ലോ, അതിൽ വിളിച്ചുകൂടെ? അതിന് എൻ്റെ നമ്പർ അവൻ അറിയില്ലല്ലോ. ആ, അത് ശരിയാ, എന്നാലും നീ സംസാരിക്കേ. അവൾ ഫോൺ വാങ്ങി സേവ് വിളിച്ചു. ഹലോ. ആ ഹിമ, ഇപ്പം എങ്ങനെയുണ്ട്? കാല് നിലത്ത് തൂന്നുമ്പോൾ നല്ല വേദനയുണ്ട്, പക്ഷേ സാരമില്ല, നാളെ ഡ്യൂട്ടിക്ക് കയറണം. തൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്തോ? അതിന് കയറിയിട്ട് പരിക്കൊന്നുമില്ലല്ലോ. താനിപ്പോൾ വീട്ടിലാണോ? അതെ അതെ, അമ്മയും കൊണ്ടൊന്ന് പുറത്തു പോകണം. പുള്ളിക്കാരി ചെറിയ പരിഭവത്തില്ല, അതൊന്ന് തീർത്തെടുക്കട്ടെ. ഏഹ്, എന്തിനാ പരിഭവം? അന്ന് കണ്ണൂർ പെണ്ണുകാണാൻ പോയില്ലല്ലോ, അതിനുശേഷം ഞാൻ ഒഴിഞ്ഞു മാറി. ഇപ്പം മുഖം വീർപ്പിച്ചിരിക്കുക. തനിക്ക് പോയിക്കൂടെ? ഏയ്, ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി. എന്തു പറ്റി? അത് അശ്വിൻ പരിങ്ങി. ഏയ്, ഒന്നുമില്ല ഹിമ, സമയമായില്ല എന്നൊരു തോന്നൽ. അമ്മയെ വെറുതെ വിഷമിപ്പിക്കണ്ട. ഏയ്, അതൊക്കെ ഇപ്പോൾ മാറും, ഒരു ഡ്രൈവിന് പോയി വന്നാൽ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. ശരി എന്നാ, ഞാൻ വെക്കട്ടെ. ഓക്കെ. എടോ വെക്കല്ലേ, തന്നെ നമ്പി തരുമോ? ഇരുപതല്ലെങ്കിൽ ദിവ്യ വിളിക്കുമ്പോൾ ആ കുട്ടി ഒരുമാതിരി പോലീസ് കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന പോലെയാ സംസാരിക്കുന്നത്. എന്തിനാ എൻ്റെ നമ്പര്? ചിരി കടിച്ചമർത്തി ഹിമ ചോദിച്ചു. അടുത്ത തവണ ബൈക്കും കൊണ്ട് എങ്ങോട്ടും പോകുമ്പോൾ താൻ ആ ഭാഗത്തില്ലെന്ന് ഉറപ്പിക്കാനാ. അയ്യടാ, ഫ്രഷ് ചളി. എന്തായാലും ഞാൻ നമ്പർ ഇതിന്ന് അയച്ചേക്കാം. താനിപ്പോൾ അമ്മയും കൊണ്ട് പോകാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈൻ കട്ടായി. അവനെന്താ പറഞ്ഞ്? ദിവ്യ ആകാംക്ഷയുടെ ഹിമയെ നോക്കി. അവൾ തന്നെ നമ്പർ അശ്വിന് വാട്സാപ്പ് ചെയ്ത ശേഷം ഫോൺ തിരിച്ചു നോക്കി. ഏയ് ചുമ്മ, എനിക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ വിളിച്ചത്? അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊടുത്തില്ലല്ലോ. ആ, ഇത് അസുഖം വേറെയാ മോളെ. ഒന്ന് പോയടി, അവൻ അത്തക്കാരനല്ല, രണ്ടു ദിവസം മുമ്പ് കണ്ടല്ലേ ഉള്ളൂ. ഇതിനധികം സമയമൊന്നും വേണ്ടിടി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ?
നീ ഇങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ദിവ്യ ചിരിയോടെ ബെഡിൽ കയറി കിടന്നു. 5 മിനിറ്റിനുള്ളിൽ ഹിമയുടെ വാട്സാപ്പിൽ മെസ്സേജ് എത്തി. ഇത് ഞാനാ അശ്വിൻ. അതിന് റിപ്ലൈ കൊടുക്കണോ വേണേന്ന് ഹിമ ആലോചിച്ചു. ഒടുവിൽ ഓക്കെ എന്ന് മാത്രം അയച്ച് നെറ്റ് ഓഫ് ചെയ്ത് അവൾ ഫോൺ മാറ്റിവെച്ചു. കണ്ണടച്ചിട്ട് കണ്ണു മുമ്പിൽ അശ്വിൻ്റെ മുഖം തെളിയുന്നു. അമ്മയോടുള്ള അവൻ്റെ സ്നേഹം നിറഞ്ഞ സംസാരം. ഹിമ തൻ്റെ അമ്മയുടെ മുഖം ഓർത്തു. ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ചേച്ചിയാണ് ഒരു പരിധിവരെ അമ്മയുടെ ശൂന്യത നികത്തിയത്. പിന്നെ അച്ഛനും. അശ്വിന് അച്ഛനില്ല, അമ്മ മാത്രം. ചിലരുടെ അഭാവം മരണം വരെ അരട്ടിക്കൊണ്ടിരിക്കും. എന്തിനോ അവൾക്ക് അശ്വിൻ്റെ അമ്മയെ കാണാൻ തോന്നി. കൊള്ളാം, സിനിമാ കഥ പോലെ തോന്നുന്നു. ജയകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അശ്വിൻ കാര്യമറിയാതെ നോക്കിയിരിക്കുകയാണ്. അശ്വിൻ്റെ അമ്മാവൻ അനന്തൻ്റെ മകനാണ് ജയകൃഷ്ണൻ. അവരുടെ വീടിൻ്റെ വരാന്തയിലാണ് രണ്ടുപേരും. ഒരു പെണ്ണിൻ്റെ ദേഹത്ത് വൈക്കൊണ്ടിരിക്കുക, അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആദ്യം വഴക്ക്, പിന്നെ സൗഹൃദം, അവസാനം പ്രേമം. ഓലക്കേടാ മൂട്. എടാ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. ജേട്ട പ്ലീസ്. അപ്പം ഈ കാരണം കൊണ്ടാണ് നീ പെണ്ണ് കാണാൻ വരാതിരുന്നത് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അശ്വിൻ തെളി നാണത്തോടെ തലവിനിച്ചു. ശരി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞല്ലോ. എത്ര പ്രാവശ്യം നിങ്ങൾ സംസാരിച്ചു? 6 തവണ. എന്താ സംസാരിക്കാറ്? അത് പറ കേൾക്കട്ടെ. ജ്യേഷ്ഠൻ താടിക്ക് കൈ കൊടുത്തവനെ നോക്കി. അവിടെ വീട്ടുകാരെ കുറിച്ച്, ഗൾഫിൽ പോവേണ്ട കാര്യം, പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ദിവസം അമ്മയെ ചോദിക്കാവുള്ളു. അതായത് ആ പെൺകുട്ടി നിന്നെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത് അല്ലേ? എൻ്റെ പൊന്നു സഹോദര, ഞാൻ അവൾ നാളെ തന്നെ കെട്ടണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ എൻ്റെ ചുറ്റുപാടുകളെല്ലാം അവൾ ഉൾക്കൊണ്ട ശേഷം ചോദിച്ചു നോക്കൂ, വിവാഹം കഴിച്ചോട്ടെ എന്ന്. സമ്മതാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ഇതുപോലെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണം. എടാ, നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾ ചേച്ചിയുടെ വിവാഹം നടത്താൻ കടലിടക്കും. ചെറുപ്പം 2-3 വർഷം അവിടെ ജോലി ചെയ്ത് എല്ലാം സെറ്റായ ശേഷം തിരിച്ചു വരും. അതുവരെ നീ പെണ്ണിട്ടാ നിൽക്കുമോ? അതുപോട്ടെ, ലക്ഷ്യം നേടാൻ പൊരുതുന്ന ആ പെൺകുട്ടിക്ക് പ്രണയം ബാധ്യത തന്നെയാ. അവൾക്കതറിയാമായിരിക്കും. നിന്നോട് സമ്മതം മൂളുന്ന് എന്താ ഉറപ്പ്? എൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ട് കിട്ടുന്ന ലൈക്കിൽ എണ്ണി പുളകിതരാവണമെന്നല്ല ഏട്ടാ. അവളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കൂടെ നിൽക്കണമെന്നും അവൾ ജയിക്കുമ്പോൾ മതി മറന്ന് ആഘോഷിക്കണമെന്നൊരാഗ്രഹം. 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ കായോടാ? ജ്യേഷ്ഠൻ അമ്പരന്ന്. 2 ആഴ്ചയല്ല, പിന്നെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ കാഴ്ചയിൽ. അശ്വിൻ വരാന്തയുടെ തൂണിലേക്ക് ചാരി കണ്ണുകളടച്ച്. ബൈക്ക് തട്ടി താഴെ വീണ വേദനയേക്കാൾ ചുറ്റും ആൾക്കാർ കൂടിയതും കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായ ഇൻ്റർവ്യൂ നഷ്ടമായതെല്ലാം അവൾ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. അത് മറച്ചു പിടിക്കാനാ എന്നോട് ദേഷ്യപ്പെട്ട്. ആ സമയത്ത് പെണ്ണായിട്ട് അവൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പേടിയും ദേഷ്യവും സങ്കടം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ. അവസാനം ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ബോധം പോയി അവളെ നെഞ്ചിലേക്കാണ് വീണത്. വലത്തേ കൈ കൊണ്ട് അവളെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു. അബോധാവസ്ഥയിൽ അവൾ ചേച്ചി എന്ന് വിളിച്ചു. കുറച്ചു നേരം അശ്വിനൊന്നും മിണ്ടിയില്ല. നമുക്കൊക്കെ വേദനിക്കുമ്പോൾ അമ്മയോ അച്ഛാ ദൈവം എന്നൊക്കെയല്ലേ വിളിക്കുക? ഇത് ചേച്ചി. അതിനർത്ഥം അവൾക്ക് ചേച്ചി അത്രയേറെ ഇഷ്ടമാണെന്നല്ലേ? ജ്യേഷ്ഠൻ തലയാട്ടി. ഏതൊരു നാരി അവളുടെ ചേച്ചിയെ പ്രപ്പോസ് ചെയ്തും ഒടുക്കം വീട്ടുകാരെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് കാലുമാറിയതും ഞാൻ ഏട്ടനോട് പറഞ്ഞല്ലോ. അന്ന് മുതലാണ് അവൾക്ക് വാശി തുടങ്ങിയത്. സ്വന്തം ജീവിതത്തെ പറ്റി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ചേച്ചിയുടെ മനസ്സിൽ. ആഗ്രഹങ്ങൾ ഉണ്ടാക്കി മുങ്ങിയവൻ പറഞ്ഞ കാരണം അവർ സെയിൽസുകളായതുകൊണ്ട് വീട്ടുകാരെ സമ്മതിക്കുന്നില്ലെന്നാ. തനിക്കും അച്ഛനും വേണ്ടിയാണ് ചേച്ചി സെയിൽസുകളായതെന്ന കുറ്റബോധം അവൾക്കുണ്ട്. കാരണം പഠിച്ചിരുന്ന സമയത്ത് എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിരുന്നു അവളുടെ ചേച്ചി. യാതൊരു പരാതിയില്ലാതെ സന്തോഷത്തോടെ അവർ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിച്ചു. ഇന്നത്തെ കാലത്ത് അതുപോലുള്ളവർക്ക് അപൂർവല്ലേ ഏട്ടാ? ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരിമാർ, ആ കുടുംബത്തിലൊരാളാവുന്ന് എനിക്ക് കിട്ടാവുന്ന ഭാഗ്യമില്ല ഏട്ടാ. എടാ, അതിന് അവൾ സമ്മതിക്കണ്ടേ? ഇത്രയും കുറേ സമയത്തിനുള്ളിൽ പ്രേമമാണ് കോപ്പാണെന്ന് പറഞ്ഞു പോയാൽ ചിലപ്പോൾ അവൾ നീയായുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും കട്ട് ചെയ്തേക്കും. അശ്വിൻ അയാളെ ഞെട്ടിലോടെ നോക്കി. നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പറഞ്ഞല്ല, എല്ലാ പ്രപ്പോസലും യെസ് എന്ന ഉത്തരം കിട്ടുന്നതല്ല. സോ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ആരിന്നു ഞാൻ എന്ത് ചെയ്യേട്ടാ? നീ ഒരു കാര്യം ചെയ്യ്, അവൾക്ക് ഗൾഫിൽ ജോലി കണ്ടെത്താൻ നീയും ശ്രമിക്കുക. നിനക്ക് പരിചയമുള്ള ഏജൻസി ഉണ്ടാവില്ലേ? എല്ലാം ഓക്കെ ആയതിനു ശേഷം അവളോട് മനസ്സ് തുറക്കുക. കാത്തിരിക്കാൻ അവൾ പറഞ്ഞ അത് ചെയ്യുക. ഇനി നോ ആണ് പറയുന്നെങ്കിൽ അവിടെ വിടുക. ജയകൃഷ്ണൻ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ യാത്രയിൽ കൂട്ടായിരിക്കണം എന്ന ആഗ്രഹം നിനക്ക് പ്രണയത്തേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്നു. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയോ ആ കുട്ടി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ചെയ്യരുത്. ഏയ്, ആവുന്നില്ല ഏട്ടാ. ഇതിനുമുമ്പേ പരിചയപ്പെടേണ്ടതാണെന്നും എന്തോ കാരണം കൊണ്ട് വൈകിയതാണെന്നൊരു തോന്നൽ അവൾ എനിക്കുള്ളതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. വാ, ഊണഴിക്കാം, വിശക്കണു. ജയകൃഷ്ണൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് നടന്നു. അവിടെ അനന്തനും ഭാര്യ രമയും ഊണ് കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. നിങ്ങളുടെ ഗൂഢാലോചന കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വന്നോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വിളിക്കാതിരുന്ന അനന്തൻ 2 പ്ലേറ്റ് നീക്കി അവർക്ക് മുമ്പിൽ വെച്ചു. ഇതിനു മാത്രം നിങ്ങൾക്ക് എന്താടാ ഇത്രക്ക് സംസാരിക്കാനുള്ളത്? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആ ബ്രോക്കർ അബ്ദിനെ വിളിക്കട്ടെ, നിങ്ങൾ രണ്ടും പോയിട്ട് വാ. എവിടേക്ക്?
അശ്വിനയാളെ നോക്കി. മറന്നോ പെണ്ണ് കാണാൻ? എവിടെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് ചെല്ലുമെന്ന് പേടിച്ച് അബ്ദു അഡ്രസ്സൊന്നും തന്നിട്ടില്ല. അവൻ്റെ കമ്മീഷൻ പോയാലോ? അതിപ്പോൾ ഒരാഴ്ചയായില്ലേ മാമ. മിക്കവാറും ആ പെണ്ണിന് വേറെ ആലോചന സെറ്റായിട്ടുണ്ടാവും. പോരായിട്ട് ഇന്നെനിക്ക് തീരെ സമയമില്ല. വീട് പണിയൊക്കെ ഒന്ന് കാണണം, തിരിച്ചു പോകണം. അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പെണ്ണിടിക്കാൻ എന്തത്ര ധൃതി? ഈ ജയേട്ട എന്നെക്കാൾ മൂത്തല്ലേ, ഇങ്ങനെ ആദ്യം കെട്ടിക്ക്. അതൊക്കെ നിനക്കും അറിയാവുന്നല്ലേ അച്ചു. രമാവൻ്റെ അരികിലിരുന്ന് ഞങ്ങൾക്ക് നിർബന്ധിക്കാനുള്ള അവകാശമില്ല. ഇനി എന്നിവന് തോന്നുന്നു അന്ന് മതി. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. ആ പണിക്കര് നിന്റെ ജാതകം നോക്കി പറഞ്ഞ ചിങ്ങത്തിൽ നടന്നില്ലേ പിന്നെ വലിയ ബുദ്ധിമുട്ടാവുന്നു. അങ്ങേർക്കൊരു മോളില്ലേ, അവള് കെട്ടിച്ചേരുമെന്ന് ചോദിക്ക്. ഇതാ പ്രശ്നം, എന്ത് പറഞ്ഞാലും തർക്ക തരാം. മാമി ദേഷ്യപ്പെടണ്ട, എന്റെ കാര്യത്തിൽ ഉടനെ തീരുമാനാവും. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടാ? ഉണ്ട്, ഉത്തരം പറഞ്ഞ ജയർഷനാണ്. പക്ഷേ അത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണെന്ന് മാത്രം. ആ തേങ്ങേന്റെ കയ്യിലെത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. നോയിക്കോട്ടാ. അശ്വിനെ എഴുന്നേറ്റ് കൈ കഴുകി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ അപ്പുറത്ത് കയറിയിട്ട് തിരിച്ചു പോകും. ലക്ഷ്മിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ചു. ഏയ്, അമ്മ ഹാപ്പിയാ. എത്രയും പെട്ടെന്ന് വീട് പണിയർത്ത്, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തന്നെ അമ്മയുടെ അസുഖമൊക്കെ മാറും. പണി തീരുന്നവരെ അവൾക്ക് ഇവിടെ നിന്നുകൂടെ എത്ര തവണ പറഞ്ഞു ഇത് അവളുടെ വീടല്ലേ. അങ്ങനെയല്ല മാമി, അച്ഛൻ്റെ കൂടെ ജീവിച്ച ആ വീട്ടിൽ നിന്ന് വരാൻ അമ്മക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് വേണ്ടി മാത്രം അമ്മ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ച്. ഒറ്റയ്ക്ക് വിട്ടിട്ട് പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ എനിക്ക് മനസ്സമാധാനം വേണ്ടേ? ഹോം നേഴ്സ് നോക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അവൻ തന്നെ ബാഗ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുക, ഞാൻ ഇറങ്ങും. നിന്റെ സ്റ്റുഡിയോ ഇങ്ങോട്ട് മാറ്റാനുള്ള പരിപാടി ഉടൻ വരെയായി. കുറേ വർക്ക് പെൻഡിങ് ഉണ്ട്, അവർക്ക് തീർക്കണം. അസിസ്റ്റൻ്റ് പയ്യൻ മേടിക്കണ, അവൻ നോക്കിക്കണം ചെയ്തോളും. ഇവിടെ പറ്റിയ റൂം നോക്കണം. നിങ്ങളാ, ഞാൻ വരുന്നു. ജയർഷൻ എഴുന്നേറ്റ് കൈ കഴുകി, പിന്നെ അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. എന്നാലും താൻ എന്നെക്കാണ് ഇവിടം വരെ വരിക എന്നൊക്കെ പറഞ്ഞ ഈ അവിശ്വസനീയതയോടെ അശ്വിനെ നോക്കി. പാലക്കാട് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന് മുമ്പിൽ നിൽക്കുന്ന രണ്ടുപേരും. അങ്ങനെ തന്നെ കാണാനായി മാത്രം വന്നല്ല. അശ്വിൻ ചിരിച്ച്. ഇവിടെ ഒരു ഫോട്ടോഷൂട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഏൽപ്പിച്ചതാണ്. അതിന് വന്നപ്പോൾ തന്നെയും കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അത് കള്ളമാണെന്ന് ഇമക്ക് അവൻ്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കാല് ശരിയായോ? അതൊക്കെ എപ്പോഴും ശരിയായി. അവൾ വലത്തേക്കാൽ ഉയർത്തി ചലിപ്പിച്ച് വെളുത്ത കണങ്കാലിൽ അന്ന് വീണപ്പോൾ പറ്റിയ മുറിവുണങ്ങിയ പാട് കാണാമായിരുന്നു. ഇനിയെപ്പോഴും നാട്ടിലേക്ക്? ലീവ് കിട്ടിയില്ല, നോക്കട്ടെ. അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒത്താൻ്റെ കാര്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു. അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഏജൻസിയിൽ നഴ്സ് വിസ ഉണ്ട് പോലും. പക്ഷേ വലിയ ഹോസ്പിറ്റൽ ഒന്നല്ല, ക്ലിനിക്കാണെന്ന് തോന്നുന്നു. എങ്കിലും മോശമില്ലാത്ത സാലറിയുണ്ട്. ആഹാ, ട്രൈ ചെയ്ത് നോക്കിയാലോ? ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സാപ്പിൽ ഇട്ടുതരാം. ഓക്കെ ആണെങ്കിൽ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ അയച്ചു തന്നേക്ക്. തൻ്റെ അമ്മയുടെ എൻ്റെ അന്വേഷണം പറയണേ. പിന്നെന്താ പറയാലോ? അഭിനയ്, അഥവാ ഈ ജോബ് ഓക്കെ ആവണമെങ്കിൽ പോകുന്നതിനുമ്പോൾ തന്നെ വീട്ടിൽ വാ, അമ്മയെ കാണാം. ഇത് സെറ്റായ തൻ്റെ അമ്മയ്ക്ക് എൻ്റെ വക പാർട്ടി. അപ്പോൾ എനിക്കൊന്നുമില്ലേ? തനിക്ക് തരും, പക്ഷെ അമ്മയ്ക്ക് സ്പെഷ്യൽ. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത്ര സ്നേഹത്തോടെ അല്ല എന്നോട് സംസാരിച്ച്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രം പോയിക്കോളാം. പക്ഷേ ഞാനില്ലാതെ അമ്മ വരില്ല. ഓഹോ, അതെന്താ, അമ്മ കൊച്ചു കുട്ടിയാണോ? അതല്ല, അമ്മ കിടപ്പില്ല. എവിടെയെങ്കിലും പോകണേ തന്നെ വീൽ ചെയർ വേണം. ഹിമ ഞെട്ടി. എന്താ? അന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ വീണെന്ന്? ടെറസിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണതാ. കുറേ കാലം ഹോസ്പിറ്റലിൽ കിടന്നു, ഇപ്പോൾ വീട്ടിലും. ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷേ നടത്തിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഒരാൾ കൂടെ വേണം. ഞാനില്ലാത്തപ്പോൾ നോക്കാനൊരു പെൺകുട്ടിയുണ്ട്. അന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും. ഹിമ പാതിൽ നിർത്തി. ഇപ്പോൾ കുറേ ആയില്ലേ സംസാരിക്കുന്നതിന്? പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ബി പി പ്രോബ്ലം ഉണ്ട്, ടെൻഷൻ അടിച്ച അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താനിതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ഏയ്, എൻ്റെ അമ്മ ഈ അവസ്ഥയിലാണെന്ന് ആരും അറിയിക്കാൻ എനിക്കിഷ്ടമല്ലോ. എന്തെങ്കിലും താൻ അമ്മയെ നേരിട്ട് കാണാൻ പറഞ്ഞോട്ടേന്ന് വെച്ചു. സഹതാപം എനിക്കിഷ്ടമല്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന എൻ്റെ പഴയ അമ്മ തന്നെയാണ്. ആരും അമ്മയെ നോക്കി സഹതപിക്കുന്ന എനിക്കിഷ്ടമല്ല. അവൻ വാശി നോക്കി. അയ്യോ, ലേറ്റായി, ഞാൻ പോട്ടെ, വിളിച്ചോളാം. ഹോസ്പിറ്റലിൽ ആളർക്കി പോവുകയായിരുന്ന ഒരു ഓട്ടോ നിർത്തിച്ച് അവൻ അതിൽ കയറി. അവളെ നോക്കിയ തലയാട്ടിയ ശേഷം ഡ്രൈവറോട് പോവാൻ പറഞ്ഞു. ആ ഓട്ടോ ദൂരം മറയുന്ന് നോക്കിയേക്കവേ ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ എന്തിനാണ് ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടി സങ്കടപ്പെടുന്നതെന്ന് അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. കണ്ടുമുട്ടി ഏതാനും ആളുകൾക്കുള്ളിൽ തന്നെ ഹിമക്കും അശ്വിനുമിടയിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. ദിവസവും ഫോൺ വിളിക്കും, അവൻ്റെ അമ്മയോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ തുടങ്ങി. നീ എന്നാ മോളെ ഇങ്ങോട്ട്? ഒരു ദിവസം ലക്ഷ്മി ചോദിച്ചു. അമ്മയുടെ മോനിക്കൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവട്ടെ, എന്നിട്ട് വരാം. പെട്ടെന്ന് കിട്ടുമെന്ന് അശ്വിൻ പറഞ്ഞ്, അതൊരു ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ വീട്ടിൽ പോലും പോവാത്ത്. അമ്മയെ കണ്ടിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറും. അശ്വിൻ തൻ്റെ ഉള്ളിൽ ഇഷ്ടമൊഴിയെ മറ്റെല്ലാവളോട് സംസാരിക്കും. അതിന് ധൈര്യം ഉണ്ടായില്ല എന്നാണ് സത്യം. അവളുടെ ജോലിക്ക് വേണ്ടി അവൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു.
കിട്ടുമെന്ന് അവൻ്റെ വാക്കിൽ വിശ്വാസമുണ്ടായതിനാൽ ഹിമ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചവുമില്ല. അപ്രതീക്ഷിതമായ അവധി കിട്ടി. ഒരു ദിവസം അവൾ നാട്ടിലെത്തി. അന്ന് രാത്രി അത്താഴം കഴിച്ച ശേഷം മുറ്റത്ത് കൂടിയിരിക്കുകയായിരുന്നു ഹിമയും വരദയും മോഹനും. വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസിനാണോടി? വരദക്ക് ആശങ്ക മാറിയില്ല. പൈസ പോകുന്നല്ല പ്രശ്നം, ഏതോ നാടാ. എൻ്റെ പൊന്നു ചേച്ചി, അവിടേക്ക് ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പോരാണ്ട് കൃത്യമായിട്ടുള്ള അഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പേടിക്കാതെ. അവൾ വരദയുടെ തോളിലൂടെ കൈയിട്ടു. 2 വർഷം കഴിഞ്ഞ് ഞാനിങ്ങനെ എത്തുമല്ലോ, പിന്നെന്താ? പറയാൻ എന്തെളുപ്പോ, 2 വർഷം നിന്നെ കാണാതെ ഞങ്ങൾ എങ്ങനെയാ? മോഹനൻ്റെ മുഖത്ത് വേദന നിറഞ്ഞു. അച്ഛൻ വെറുതെ വിഷമിക്കില്ലേ, ദിവസം വിളിക്കാലോ. അവൾ ആശ്വസിപ്പിച്ചു. എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സങ്കടമുണ്ട്, എന്നാൽ എനിക്ക് പോകണം. നിങ്ങൾ 2 എണ്ണത്തിനെ ആരുടെയെങ്കിലും കയ്യേൽപ്പിച്ച എനിക്ക് സമാധാനമായേനെ. അതെന്താ, ഞങ്ങൾ അച്ഛനും ബാധ്യതയാണോ? സിനിമയിലും സീരിയലിലും പിന്നെ ജീവിതത്തിലൊക്കെ ഒരുപാട് പേരുന്ന സ്ഥിരം ഡയലോഗായത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. മോഹനൻ ചിരിച്ചു. അതല്ല പൊന്നു, ഞാനിനി എത്ര കാലം വെച്ചാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരാവുള്ളത്? എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളുടെ കല്യാണം കാണാൻ. ആദ്യം ചേച്ചിയുടെ, അതിനുശേഷം എൻ്റെ അത് ആലോചിക്കാം. അഥവാ ഗൾഫിൽ പോലെ അറബിയും സെറ്റായാലോ. ഫോണിൽ വിളിച്ചു തെളിഞ്ഞപ്പോൾ അവൾ എടുത്തു നോക്കി. അശ്വിൻ മെസ്സേജ് അയച്ചാണ്. അവൾ എഴുന്നേറ്റ്. ഞാനും ദിവ്യ വിളിക്കട്ടെ, അതും പറഞ്ഞ് ഹിമ അകത്തേക്ക് നടന്നു. തൻ്റെ മുറിയിലെത്തിയ ഉടനെ വാതിൽ ചാരി അവൾ അശ്വിൻ്റെ നമ്പർ കോളിങ്ങിലിട്ടു. ഹലോ, ദത്താൻ തിരക്കിലാണോ? ഏയ് അല്ല, അച്ഛൻ പറഞ്ഞു. എന്താ പരിപാടി? അത്താഴം കഴിഞ്ഞ് മുറ്റത്തിരിക്കുവാ. വിളിച്ചത് പ്രശ്നമാവോ? ഇല്ല, ചേച്ചി അച്ഛന് കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് വരുള്ളൂ. ഞാനും കണ്ണൂരുണ്ട് കേട്ടോ. ഏഹ്, എപ്പോ എത്തി? വൈകിട്ട്. ജേട്ടൻ്റെ കൂടെ ഒരു കറക്കം കഴിഞ്ഞ് ദാ ഇപ്പൊ ടെറസിൽ മാറി നോക്കി കിടക്കുക. അമ്മയെ തനിച്ച് വിട്ടിട്ടാണോ കറക്കം? അല്ലടോ, ഹോം നേഴ്സ് ചേച്ചിയുണ്ട്. ഇവിടുത്തെ വീടിൻ്റെ പ്ലംബിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിന് സാധനങ്ങൾ വാങ്ങട്ടെ. എനിക്കിഷ്ടപ്പെട്ട മോളിൽ തിരഞ്ഞെടുക്കാൻ പോയതാ. അവളൊന്ന് മൂളി. ഹിമ, താന്നാള് ഫ്രീ ആണോ? അതെ, എന്താ? എന്നാ പിന്നെ ഇങ്ങോട്ട് വാ, വീടൊക്കെ കാണാലോ. അത് വേണോ? ഹിമ മടിച്ചു. വാന്നേ. ശരി. സത്യം? അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. വരാം, പക്ഷെ അധിക സമയം നിൽക്കില്ല. ആയിക്കോട്ടെ. എന്നാ വെച്ചോ, നാളെ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. അവൾ കോൾ കട്ട് ചെയ്ത് ബെഡി കിടന്നു. അവനോട് വരാമെന്ന് പറഞ്ഞ് തെറ്റായിപ്പോയെന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത. ആകസ്മികമായി പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മെസ്സേജുകളും ഫോൺ വിളികളും, തനിക്ക് പ്രിയമുള്ളതാവാൻ എന്താണ് കാരണം, അവനു വേണ്ടി സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്, ചോദ്യങ്ങൾ മനസ്സിനലട്ടിക്കൊണ്ടിരുന്നു. അച്ഛനും ചേച്ചിയും മാത്രമായ തൻ്റെ ലോകത്ത് ഇന്ന് അവനുമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവൻ്റെ അമ്മയുണ്ട്. ദിവ്യ കളിയാക്കുന്നത് പോലെ ഇത് പ്രണയമാണ്. കണ്ണടച്ചപ്പോൾ അശ്വിൻ്റെ മുഖം തെളിഞ്ഞു. അവൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. പാടില്ല, തനിക്കൊരു ലക്ഷ്യമുണ്ട്, ചേച്ചിയുടെ വിവാഹം. അതിനിടയിൽ ബാധ്യതയായേക്കാവുന്ന ഒരു ബന്ധവും വളർത്തരുത്. അവൾ സ്വയം ശാസിച്ചു. അതോടൊപ്പം പുതിയ ചില തീരുമാനങ്ങളും മനസ്സിലെടുത്തു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.